എക്സ് മുസ്ലിം സംഘടനയ്ക്ക് പിറവി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മതം വിട്ടുപോയ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമെന്ന വണ്ണമാണ് ആ സംഘടനയുടെ പിറവിയെന്ന് സംഘാടകരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. തുടക്കത്തിലൊരു അഭിപ്രായം പറയട്ടെ, ആ പേര് അത്ര പോരാ. കുറച്ചുകൂടെ നല്ലൊരു പേരിടാമായിരുന്നു. വേണമെങ്കിൽ ഞാനൊരു പേര് അഭിപ്രായപ്പെടാം. ജംഇയത്തുൽ ഉലമായിൽ മുർത്തദ്ദീൻ അൽ ഹിന്ദി, ഇസ്ലാം മതം വിട്ട പണ്ഡിതന്മാരുടെ സഭ എന്ന പേരിടുകയാണ് എങ്കിൽ അത് കുറച്ചുകൂടെ മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യാൻ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എക്സ് ഹിന്ദു സംഘടനയില്ല, എക്സ് ക്രിസ്ത്യൻ സംഘടനയില്ല, എക്സ് നിരീശ്വരവാദി സംഘടനയില്ല. ഇതിൽ നിന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സംഘടനയുടെ പിറവി അവർ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി 9 എം എം അക്ബർ സാഹിബും നാസ്തികരുമായി നടത്തിയ സംവാദം ഏറെ ചർച്ച ചെയ്തതാണ്. ആ സംവാദത്തിൽ നാസ്തികത തകർന്നടിഞ്ഞപ്പോൾ പിടിച്ചു നിൽപ്പിന് വേണ്ടിയാണ് അതേ ദിവസം തന്നെ ഇങ്ങനെയൊരു സംഘടന ഉണ്ടാക്കിയത് എന്ന ധ്വനിയാണ് സംഘാടകർ വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത്. ഏതായാലും തകർന്നടിഞ്ഞ ആദർശത്തിന് വേണ്ടി തകർന്നടിഞ്ഞു പോയ കുറേ ആളുകളുടെ തകരാനിരിക്കുന്ന ഒരു സംഘടന എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പേരിൻ്റെ കാര്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഈ സംഘടനയുടെ പിറവി എന്നാണ് സംഘാടകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ അവരെ കൊന്നു കളയണമെന്ന് ഇസ്ലാമിലൊരു നിയമമുണ്ട് എന്ന പ്രചണ്ഡമായ കുപ്രചരണം ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പടച്ചുവിടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ മതം വിട്ടവരെ സംബന്ധിച്ചുള്ളതായ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. ഈ 13 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇസ്ലാം വിട്ടുപോയവൻ്റെ ഭൗതിക ലോകത്തുള്ള ഇസ്ലാമിക ശരീഅത്ത് കോർട്ടിലുള്ള വിധി എന്താണ് എന്ന് വ്യക്തമായി പറയുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിൽ അയാൾക്കൊരു പ്രത്യേക വിധി കൽപ്പിക്കുന്നില്ല. അയാളുടെ വിധി മുഴുവനും പരലോകത്താണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്വകാര്യതയും മുസ്ലിമീങ്ങളെ കൊന്നുകൊണ്ട് മതം വിട്ടുപോയ ആളുകളെയും സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവർക്ക് വധശിക്ഷ വിധിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അത് ഇസ്ലാം മതം വിട്ടതിൻ്റെ പേരിലല്ല എന്നുകൂടെ പ്രിയപ്പെട്ട എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ അധികം അയാൾക്ക് ഇസ്ലാം വിടാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദർശത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി വന്ന് കയറിക്കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല എന്ന് പറയാൻ ഇസ്ലാം ഒരു കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പറയുക, അല്ലയോ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യസന്ദേശം ഇതാ എത്തിയിരിക്കുന്നു. ആരെങ്കിലും ആ മാർഗം പിൻപറ്റുകയാണെങ്കിൽ അത് അവന് വേണ്ടി മാത്രമാകുന്നു. ആരെങ്കിലും ആ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചാൽ നിശ്ചയമായും അവൻ വ്യതിചരിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ നോട്ടക്കാരനല്ല. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അതുകൊണ്ട് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ പ്രത്യേകിച്ചൊരു നേട്ടമില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത് അത് അയാൾക്ക് വേണ്ടിയാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അത് അയാളാണ് അതിൻ്റെ ദുരന്തം അനുഭവിക്കുക. അതിൻ്റെ പേരിൽ കൊന്നു കളയുക, അതിൻ്റെ പേരിൽ ആക്രമിക്കുക, അതിൻ്റെ പേരിൽ ഒരാൾക്ക് ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നയമല്ല എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് ഒരു പുതിയ സംഭവം അല്ല എന്നുകൂടെ എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഖിബില മാറ്റം എന്ന സംഭവമുണ്ടായി. അതായത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു മുസ്ലിമീങ്ങൾ ആദ്യം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന ഇടം. അവിടെ നിന്ന് വിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാനുള്ളതായ ആഹ്വാനമുണ്ടായപ്പോൾ ആ ഖിബില മാറ്റത്തിൻ്റെ പേരിൽ ഇസ്ലാം പൊള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം.
ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലി പൊട്ടുകയും പ്രവാചകന്റെ മുഖത്ത് മുറിവ് പറ്റുകയും ചെയ്തു. ആ പരിക്ക് പറ്റിയ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയവുമുണ്ടായി. ആ പരാജയത്തിൻ്റെ കാരണം ഇസ്ലാം പൊള്ളയായതുകൊണ്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മതത്തിൽ നിന്നും പുറത്തു പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സന്ദർഭത്തിൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ നിരവധി ആളുകളുണ്ട്. അവരായിട്ടൊന്നും ഇസ്ലാം യുദ്ധത്തിനും പോയിട്ടില്ല, അവരാരെയും കൊല്ലാനും പോയിട്ടില്ല. മറിച്ച് കൊല്ലുവാൻ കൽപ്പിച്ചത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ദോഷമുണ്ടാക്കിയ ആളുകളെയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ ഇസ്ലാമിക രാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായി പോവുകയും രാഷ്ട്രത്തിന് ദോഷമുണ്ടാക്കാനുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്ത ആളുകളെയാണ് കൊല്ലുവാൻ നിർദ്ദേശിച്ചത് എന്നുകൂടെ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളെ കൊണ്ട് ഇസ്ലാമിന് നേട്ടം മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാമിന് വേണ്ടത് വെറും മുസ്ലിം നാമധാരികളെയല്ല, മറിച്ച് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക തത്വത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനെയാണ് ഇസ്ലാമിന് ആവശ്യം. മുസ്ലിം നാമധാരികളായ കുറേ ആളുകൾ ഇസ്ലാമിലുണ്ടായി എന്നതുകൊണ്ട് ഇസ്ലാമിന് ഒരു നേട്ടവുമില്ല, അതുകൊണ്ട് ഇസ്ലാം അഭിമാനിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായം തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ ഇവർ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കലാണ്. സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കാം. ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ മാനസിക പ്രയാസം അവരെ ബാധിക്കുന്നുണ്ട്, അവരെ അലട്ടുന്നുണ്ട്. ഈ മാനസിക പ്രയാസങ്ങൾക്ക് പരിഹാരം എക്സ് മുസ്ലിം സംഘടന കാണേണ്ടത് ഇവരെയെല്ലാം നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാം വിട്ടതിൻ്റെ പേരിൽ അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുവാണ് എന്നതിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ എക്സ് മുസ്ലിം സംഘടന എന്ന പേരൊന്ന് മാറ്റിയിട്ട് ജംഇയ്യത്തുൽ ഉലമായിൽ മുർത്തദീൻ അൽ ഹിന്ദി, ഇന്ത്യൻ മുർത്തദ് പണ്ഡിത സഭ എന്നാക്കുകയാണ് എങ്കിൽ അത് മുസ്ലിമീങ്ങളെ ടാർജറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.